Hi, it's me, Shamil Koisan from F1 Motorsports. We are working on the Swift. If you are watching the channel, subscribe, share, and like, maximum support. If you are watching the video, you can see the video. We installed a sports kit. പിന്നെ വന്നിട്ടുള്ളത് കാർബൺ ഫിനിഷ് ആണ് കാരണം ആ ഒരു കിറ്റിന്റെ അടിഭാഗത്ത് വരുന്ന ഒരു ഭാഗം നമുക്ക് കാർബണിലാണ് വരാറ് അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിക്ക് ഞാൻ അത് ഗ്ലോസിയിലേക്ക് അപ്ഡേറ്റ് ചെയ്തു അപ്പോൾ ചില ആളുകൾ നമ്മൾ കൊടുത്ത ഒന്ന് രണ്ട് വണ്ടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ അവരൊക്കെ അത് ഒരു കാർബണിലാണ് നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ഫ്രണ്ട് കിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ഭാഗത്തിൽ മാറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി പറയാനുള്ളത് ആ ഒരു DRL അത് ഈ ഫോഗിൻ്റെ പുറമേ നമുക്ക് എന്ത് വരും ഒരു DRLും കൂടെ ഇവിടെ അഡീഷണൽ വരും ആ ഒരു കിറ്റാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലാമ്പാണ് ഇതിലുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് ഡാനൈറ്റ് ആണ് അതായത് ഇതിൽ ഇൻഡിക്കേറ്ററും ഉണ്ട് അതുപോലെ DRL ഉണ്ട് അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുന്ന സമയത്ത് ആ DRL കത്തും ഇൻഡിക്കേറ്റർ വന്നിട്ടാണെങ്കിൽ ആ ഒരു മാട്രിക്സ് ടൈപ്പ് ആണ് പിന്നീട് ഇത് വന്നിട്ട് 5 ഡോട്ട് വന്നിട്ട് നമ്മൾ 6 ഡോട്ട് ഉണ്ട് ഈ 6 ഡോട്ട് വന്നിട്ട് നമുക്ക് പാർക്കാണ് പിന്നെ ലോ ബീമും ഹൈ ബീമും രണ്ടും ഒന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നീട് നമുക്ക് ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അലോയ്സ് ആണ് അലോയ്സ് വന്നിട്ട് നമുക്ക് 16 inch ആണ് 16 inch അലോയ്സ് ആണ് 205 ആൻഡ് 50/62 ആണ് നമ്മൾ ടയർ സൈസ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നീട് നമുക്ക് സൈഡിൽ വരുത്താനുള്ള മാറ്റം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു 3R മിറർ ഇതിലുണ്ട് സ്പോർട്ട് മിറർ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ടോപ്പിലേക്ക് നോക്കുമ്പോൾ ആ ഒരു സ്റ്റിക്കറിംഗ് ആണ് ഗ്ലോസി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് സ്റ്റിക്കറാണ് ഇത് നമുക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യണം കണ്ടോ ഈ സ്റ്റിക്കർ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്റ്റിക്കർ ഉണ്ടോ ഈ ഗ്യാപ്പുകളൊക്കെ സ്റ്റിക്കർ ആകുമ്പോൾ അങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോരും അപ്പോൾ പിന്നീട് നമുക്ക് സൈഡിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സൈഡ് സ്കേട്ടാണ് കേട്ടോ ആ ഒരു സൈഡ് സ്കേട്ടാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ളത് ഈ സൈഡ് സ്കേട്ട് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഈ ഫ്ലാപ്പ് ഉണ്ടല്ലോ മഡ് ഫ്ലാപ്പ് ഇത് ചിലപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് നമുക്ക് ആ ഒരു സൈഡ് പോർഷനിൽ ചെയ്യാനുള്ളത് മെല്ലെ നമ്മൾ നോക്കുകയാണെങ്കിൽ റൂഫ് ഈ ഒരു പോർഷൻസ് മൊത്തം ഇപ്പോൾ സ്റ്റിക്കറിംഗ് ആണ് അത് നമുക്ക് എന്ത് ചെയ്യണം പെയിൻറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം പിന്നീട് നമുക്ക് ബാക്ക് പോർഷനിൽ വരുമ്പോഴും ആ ഒരു വീൽ തന്നെയാണ് നമ്മുടെ വണ്ടിൻ്റെ ഒരു അട്രാക്ഷന് പിന്നീട് നമുക്ക് വേറെ ചെയിൻസ് ഒന്നും നമ്മളിപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ വരുത്തുന്നില്ല അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് നമ്മളൊരു സൈഡ് പോർഷനിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത് പിന്നീട് നമ്മൾ വണ്ടീൻ്റെ ബാക്ക് പോർഷൻ നോക്കുമ്പോൾ വണ്ടിക്ക് ഓൾറെഡി സ്പോയിലർ ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു പോർഷൻ ഞാൻ പറയാം ആ സ്റ്റിക്കറ് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്കിതിൽ സ്പോയിലർ ആഡ് ചെയ്യണം നമ്മൾ സംസാരിച്ചിട്ടില്ല തൽക്കാലം നമ്മൾ ബോഡി കിറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ ചിലപ്പോൾ നമ്മളിതിലൊരു സ്പോയിലർ ആഡ് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ബാക്ക് ബമ്പർ അപ്പോൾ ആ കിറ്റിൽ വരുന്ന സംഭവമാണ് ബാക്ക് ബമ്പറാണ് അപ്പോൾ ആ ബാക്ക് ബമ്പറിൻ്റെ ഒരു ഹാഫ് പോർഷൻ വന്നിട്ട് ഒരു കാർബൺ ഫിനിഷാണ് ഒരു കാർബൺ ഫിനിഷാണ് പിന്നീട് രണ്ട് ഷോർട്ട് ടിപ്പ് ഉണ്ട് രണ്ട് പ്ലാസ്റ്റിക് ഷോർട്ട് ടിപ്പും അതേപോലെ തന്നെ ഈ സെൻട്രൽ ലൈറ്റ് ഒരു ബ്രേക്ക് ലൈറ്റ് പോലത്തെ ഒരു സ്പോർട്സ് എന്നുള്ള ഒരു നെയിമുള്ള ഒരു ലൈറ്റും അതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം ഇപ്പോൾ വന്നിട്ട് ഈ ഒരു ലോഗോ ഈ സുസുക്കിയുടെ ഈ ലോഗോ വരെ സ്റ്റിക്കറിംഗ് ആണ് അപ്പോൾ നമുക്കതൊക്കെ പറിച്ചിട്ട് ആ ഒരു പെയിൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം അത് അപ്ഡേറ്റ് ചെയ്യണം പിന്നെ ടൈലാമ്പ് മാറ്റുന്ന കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചു
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടി ചെയ്യാനുള്ള മാറ്റങ്ങൾ. മെയിലി നോക്കാൻ സ്പോർട്സ് കിറ്റാണ്, കാരണം ഫ്രണ്ടും ബാക്കും രണ്ട് സൈഡ്സ് കിട്ടും. പിന്നെ റൂഫിലുള്ള സ്റ്റിക്കർ കളഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് പെയിന്റിലേക്ക് നമ്മളത് മാറ്റണം. അതേപോലെ തന്നെ നമ്മളൊരു ഗില്ലി വരുന്ന പോർഷൻസ് ഉണ്ട്, അതൊരു കാർബൺ ഫിനിഷാണ് ഈ ഭാഗത്ത് വരിക. നമ്മളത് ഗ്ലോസി ബ്ലാക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം കാർബൺ നമ്മൾ ചിലപ്പോൾ അത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളത്. എന്തായാലും നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ സ്വിഫ്റ്റ് നമ്മളെ ഒരു റൂമിലെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഫസ്റ്റ് നമുക്കിതിൻ്റെ ബമ്പർ അയക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ ബമ്പർ റിമൂവ് ചെയ്യണം, സ്റ്റോക്ക് ബമ്പർ അയക്കണം. അതിൻ്റെ ശേഷം എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു സ്പോർട്സ് ബമ്പർ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഫ്രണ്ട് നമ്പറിൻ്റെ ഫിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രോപ്പർ അല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ആക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് വരാനുള്ളതെന്ന് പറയുമ്പോൾ ഒരു ഫോഗിൻ്റെ കവർ, ഇത് വിത്ത് ഡി ആറിൽ കിറ്റാണ്. അപ്പോൾ ഒരു ഫോഗിൻ്റെ കവർ ഡി ആറിൽ, അതേപോലെ ഇവിടെ രണ്ട് കവർ വരാനുണ്ട്. ആ ഒരു ബേസ്, ആ ലോഗോൻ്റെ ഒരു ബേസ് വരാനുണ്ട്. പിന്നെ ഇതിലേക്കായിട്ടൊന്നും ഇവിടെ ഒരു കവർ ഉണ്ട് കേട്ടോ, ഈ ഒരു പോർഷനിൽ കവറും വരാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ എക്സ്ട്രാ ഇനി വരാനുള്ളത്. അപ്പോൾ ഇതുണ്ടോ, നമ്മളെ ഫിറ്റിംഗ് കറക്റ്റ് അല്ല, ജസ്റ്റ് വെച്ചിട്ടുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. ജസ്റ്റ് ബോൾട്ടും കാര്യങ്ങളും ഫുൾ ടൈറ്റ് അല്ല, ജസ്റ്റ് ഹാഫ് ടൈറ്റിലാണ് നമ്മളത് വെച്ചിട്ടുള്ളത്. അടുത്ത നമ്മളെ വണ്ടിയുടെ ഒരു ബാക്ക് ബമ്പറാണ്. ബാക്ക് ബമ്പർ പ്രത്യേകം എന്ന് പറയുമ്പോൾ, നമുക്ക് ഓൾറെഡി സ്വിഫ്റ്റിൻ്റെ LXI ആയിക്കോട്ടെ VXI ആയിക്കോട്ടെ സെൻസർ വരും, കാരണം ആ ബമ്പറിൽ. പക്ഷേ നമുക്ക് ഈ കിറ്റിൻ്റെ കൂടെ അത് എന്തുണ്ടാവില്ല, ആ സെൻസറിൻ്റെ ഹോളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബാക്ക് ബമ്പറും കൂടി ചേഞ്ച് ആക്കി നോക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു ബാക്ക് ബമ്പറും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പർ ഫിറ്റ് ചെയ്തു, ബാക്ക് ബമ്പർ സൈഡ് സ്കേട്ട് നമ്മൾ എന്തായാലും ഇപ്പോൾ ചെയ്യുന്നില്ല, കാരണം എന്തായാലും ഫിക്സ് ആക്കി നോക്കും. ഫിക്സ് ആക്കി ഷേപ്പും കാര്യങ്ങളും ലെവൽ ചെയ്തിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പെട്ടെന്ന് ഫിറ്റ് ചെയ്യാം, നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പെയിൻറ്റ് അടിച്ച് നേരെ കൊണ്ടുപോയി ഫിറ്റ് ആക്കാം, അതാണ് ഒരിക്കലും വേണ്ടട്ടാ. ഇത് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എളുപ്പമാണ്, നല്ല സുഖമാണെന്നുള്ളത്, അത്ര സുഖമൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ പ്രോപ്പറല്ല, അത് കാണുമ്പോൾ നല്ല വൃത്തിയൊക്കെ തോന്നും, പക്ഷേ അതൊരിക്കലും എന്തല്ല, അതിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളും അതേപോലെ തന്നെ അലൈൻമെൻറ്റും കാര്യങ്ങളൊന്നും റെഡിയല്ല. അത് അതിൻ്റേതായിട്ടുള്ള ടെക്നീഷ്യന്മാർ, അതായത് ആ ഒരു ബോഡി വർക്ക് ചെയ്യുന്ന ആളുകളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക ഫിറ്റിങ്ങും കാര്യങ്ങളും.